ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിതാ കുറേ ആയിട്ട് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. പുറത്തേക്ക് ഇറങ്ങാന്നുള്ള ചെറിയ കുഞ്ഞ് ടൂറുകളൊന്നും ഇതായിട്ട് കുറേ ആയിട്ട് പോയിട്ടില്ല. ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഇപ്പം ഇന്നിപ്പോൾ എല്ലാവർക്കും ഞായറാഴ്ച ശനിയാഴ്ച ആയതുകൊണ്ട് ഇതുള്ള രീതിയൊക്കെ ചെറിയ ലീവൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ കുഞ്ഞ് ടൂർ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. സമയം ഇപ്പം 4 മണി, രാവിലെ 4 മണി. ഇപ്പം നമ്മൾ 4 4 4 4 3/4 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം പോണത് കൊടകിലേക്കാണ്. സാധാരണ നമ്മളെപ്പോഴും പോവാറ് എവിടേക്കാ, ഊട്ടിയാണ്. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും, ലാസ്റ്റ് എത്തിപ്പെടുക ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ഈ ജസ്റ്റ് മാറിപ്പിടി, ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒന്ന് കൊടകിലേക്ക്. വേറെ ഊട്ടി അങ്ങനെ വേറെ ബാക്കിയൊക്കെ പോയിട്ടുണ്ട്, മൂന്നാർ ഊട്ടി ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ പുറത്തത് വേറെ കേട്ടോ. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു ട്രിപ്പ് എന്നുള്ളതിൽ ഇപ്പം നമ്മൾ കൊടകിലേക്ക് പോവാണ്. കൊടക കർണാടക എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് വരും. ഓക്കെ, എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള സ്ഥലം കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയർ. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ്, നമ്മളിവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതൊന്നും അറിയാതെ വന്നതിനെ കൊണ്ടാണ് തോന്നുന്നത് നമുക്ക്. എന്തായാലും ഇവിടെ കർണാടകയിൽ വന്നിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇതാണ് പറ്റിയത് സ്ഥലം, കുഴപ്പമില്ല. ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായേനെ. ഇവിടെ ഒരു ഡാമാണ്, കുഞ്ഞ് ഡാം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ പരിപാടി എന്ന്. അതിൻ്റെ ഇടയെ കണ്ടില്ലേ ഓരോന്ന്, അതിൻ്റെ ഇടയെ കണ്ടില്ലേ ഓരോന്ന് ക്ഷീണിച്ച്. ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്ത് എത്തിയിട്ട് പറയാ ഇനി നടക്കാൻ വയ്യ, നമുക്ക് തിരിച്ചല്ലേ പോവാന്ന്. അങ്ങനത്തെ ടീമാണ് ആളുകളെ ഉള്ളത്, നടക്കാൻ ഭയങ്കര മടിയുള്ള ടീമുകളാണ്. മടിയന്മാരാണ്, മടിയന്മാർ നടക്കാൻ ഭയങ്കരമായിട്ട് മടിയുള്ള ടീമുകളാണ്. ഭയങ്കര തന്നെ ഭയങ്കരമായിട്ട് മടിയുള്ള ടീമുകൾ. എന്തോ സംഭവം ഉണ്ട് കേട്ടോ, എന്തോ സംഭവം ഉണ്ട്. ഇതാ ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കേട്ടോ, വെള്ളം വെള്ളത്തിൻ്റെ എന്തോ ഒരു ഇത്. എന്തായാലും നമുക്കത് പോയി നോക്കാം, എന്താ പാട് നോക്കാമല്ലോ. ഡാമിൻ്റെ പേരിനെന്താണാവോ, വന്ന സ്ഥിതിക്ക് മൊത്തം കവർ ചെയ്തിട്ട് പോകാം നമുക്ക്. അവന്മാരൊന്നും വരുന്നില്ല, അവന്മാരൊക്കെ ക്ഷീണിച്ച് ലാസ്റ്റ് ഒരു ആകപ്പാട് ഒരു 100 മീറ്റർ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ക്ഷീണിച്ച് ഒരു ഭാഗത്താക്കുന്നു പോയി ഇട്ടിരിക്കുന്നു. വേറൊന്നുമല്ല, നല്ല അടിച്ചാപ്പൊളി വെള്ളച്ചാട്ടമാണ് ഇവിടെ. പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു അടിപൊളിയാണ്. നമുക്ക് ഞാൻ എൻഡിൽ പോയി നോക്കാം. അടിച്ചാപ്പൊളി വെള്ളച്ചാട്ടമാണ്, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിച്ചാപ്പൊളി നല്ല വാട്ടർഫോൾസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇറങ്ങിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് വീട്. പക്ഷെ ഇറങ്ങാനുള്ള ഒരു വകുപ്പില്ല. അവിടെ 2 സ്റ്റെപ്പ് കാണുന്നുണ്ട്, അവിടെ നമ്മൾ പോയി നോക്കാം എന്താ പാടുന്നുള്ളത്. അവിടെയൊക്കെ ഇറങ്ങി അവിടെ ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലേ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. എൻജോയ്മെൻ്റ് അവിടെ ഇല്ല. എന്തായാലും ബ്യൂട്ടിഫുൾ ഈ ഒരു ഇത്. നമ്മൾ നെറ്റിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഈ ഒരു വാട്ടർഫോൾസിൻ്റെ പിക്ചർ കണ്ടപ്പോഴാണ് ഇതിനെ തപ്പി ഇറങ്ങിയത്. ഗൂഗിളിൽ തപ്പിയപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ നല്ല അടിപൊളി പിക്ചർ കണ്ട്, അപ്പോൾ അതിനെ തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ എത്തിപ്പെട്ട് എനിക്ക് വിചാരിച്ച് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നുള്ളു, പക്ഷെ നടക്കൂ, ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും നമുക്കത് പോയി നോക്കാം ഇറങ്ങാൻ പറ്റുമെന്ന്. ഓക്കെ, ഒന്ന് പോയി നോക്കാം, അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം. സ്റ്റെപ്പൊക്കെ ഉണ്ടോ അവിടെ, ഉണ്ടോ? ആ വെള്ളം ഇങ്ങനെ പോണതാണ്, ഈ ഒരു കനാലിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഇറങ്ങാൻ ഒരു വകുപ്പില്ല, ഇവിടെ ഒക്കെ കനാൽ ഇത് വിരിച്ചിട്ടിരിക്കുകയാണ്. ഇറങ്ങാൻ പറ്റിയാൽ അടിച്ച് പൊളിച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് മുതലാവും. പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. സ്റ്റെപ്പ് വേണ്ട, സ്റ്റെപ്പ് കയറണ്ട. നല്ല അടിപൊളി വെള്ളം കേട്ടോ, അടിച്ചാപ്പൊളി വെള്ളമാണ്. കർണാടക, കർണാടകയിലേക്ക് നമ്മൾ ഏറെ ബാംഗ്ലൂരിലൊക്കെ അങ്ങനെ പോയെന്നല്ലാതെ ഈ ഒരു റൂട്ടിലേക്ക് നമ്മൾ ഇതിലോട്ട് വന്നിട്ടില്ല. കർണാടക ഈ ഒരു റൂട്ടിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിലേക്ക് വരുന്നത്.
എന്നാലും ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ പേരൊന്നും എന്താണല്ലോ പിടുത്തില്ല. എന്തോ അവിടെ എഴുതിയിട്ടുണ്ട് റിവാർഡ് വേൾഡോ എന്തോ പേരൊക്കെ, പേര് പിന്നെ ചോദിച്ചോക്കാം. എന്തായാലും ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ, നല്ല വ്യൂ. പക്ഷെ വെള്ളത്തിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയേനെ. പക്ഷെ അതൊന്നുമില്ല, എൻ്റെ ഒപ്പം ഒരു 4 പേരുണ്ട്, ഒക്കെ മടിച്ചിട്ട് നടക്കാൻ മടിച്ചിട്ട് അവിടെ മുകളിലോടോ കുത്തിരിക്കുന്നുണ്ട്. ഭയങ്കര മടിയന്മാരാണ്, ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ മടിയങ്ങനെ മടിയന്മാർ. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നപ്പോത്തിന് കാല് വേനക്കുകയും കൈ വേനക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടേക്ക് കുറേ ആൾക്കാർ പോകുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് നോക്കാമല്ലോ. എന്തെങ്കിലും വേണ്ടോ തുറന്ന് പോവാൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ ആള് കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തുറന്നിട്ട് വേണം പോകണത്. കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും അങ്ങനെ പോയത്. എന്തായാലും വെള്ളം അടിച്ചാൽ പൊളി കേട്ടോ. വെള്ളം കണ്ടിട്ട് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്, രക്ഷയില്ല. പിന്നെ ഫസ്റ്റുള്ള വ്യൂ ഉണ്ടോ, കുളിച്ചാൽ പറഞ്ഞ പിടിയോ. ഇങ്ങനെയുള്ളൊരു വ്യൂ, അടിപൊളി വ്യൂ. അവന്മാരിത് അവിടെ ആ കാണുന്ന ആരോ ആണ് കേട്ടാ, ആ മൂന്നോ അവിടെ മടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരാൻ പറ്റാതെ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പം ഇനിയും എന്തൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, മടിയന്മാർ വരൂല. ആ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിംഗ് ഏരിയയും പിന്നെ എന്തോ ഒരു കാട്ടിലേക്കുള്ള വകുപ്പാണ്. എന്തായാലും നമുക്കൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വേണ്ട, ഒറ്റയ്ക്ക് പോയാൽ ഇനി വല്ലതും പണി കിട്ടിയാലോ, തിരിച്ച് നമുക്ക് അങ്ങനെ തന്നെ പോവാം. അപ്പോൾ അവിടെ പോയി, അവിടെ ഒന്നുമില്ല. ഏകപ്പാടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഡാമിൻ്റെ ഇതൊക്കെ തന്നെ ഉള്ളൂ, ഈ ഡാമിൻ്റെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പോകട്ടാ, തിരിച്ച് പോവാം വേറെ റൂട്ടിലൊക്കെ നോക്കിയിട്ട് പോവാൻ. ഇവിടെയുള്ള ആൾക്കാരെ കാണില്ലല്ലോ, ഇവിടെ പോയി രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ വന്നിരുന്നു, കാണുന്നില്ലല്ലോ. മൂന്നത്തെയും കാണാനില്ല, പോയി. കണ്ട ആ എൻഡിലേക്ക് പോയിട്ടുണ്ട് ടീമുകൾ, ഇതായിട്ട് ഇവിടെ എത്തിയിട്ടില്ല തോന്നുന്നു. ഇവന്മാരൊക്കെ കൂട്ടി വന്ന് നമ്മൾ വേണം തല്ലാൻ. നമ്മൾ പുലർച്ചെ 4:45 ആകുമ്പോൾ എന്താ പറയുക, ടൈം ഇതാക്കി വരുന്നത് എന്റെ സ്ഥലത്തില്ല. കർണാടക നടക്കുന്ന ലൊക്കേഷൻ എത്ര വന്നത് എടുത്ത് വരാൻ പറ്റൂട്ടോ. അതിൽ കൂടെ പോയി കുറെ നടത്തം കുറഞ്ഞിട്ടു, പക്ഷെ മുകളിലേക്ക് പിന്നെ കയറി വരുമ്പോൾ അത് വേറെ. എന്തായാലും ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ അടുത്തു നിന്നുള്ള വ്ളോഗ് കഴിഞ്ഞിട്ടാ, അപ്പം ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് പിടിക്കാൻ പോവാണ്. അങ്ങനെ എത്രത്തോളം ലൊക്കേഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യാൻ പരമാവധി നമ്മൾ നോക്കും. കാരണം നമുക്കിവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, അതിന് മുന്നൊന്നും നമ്മൾ ഇതുവരായിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ കർണാടകയിലേക്ക് വന്നിട്ടുണ്ടെന്നല്ല. അതെ, ഈ സ്ഥലത്തിൻ്റെ പേര് പറയണ ഗസ് ചെയ്യണോൽക്ക് സ്ഥലത്തിൻ്റെ അടിസ്ഥാന സ്ഥലം കുഞ്ഞി ഡാം. കർണാടകയിലുള്ള കുറുകിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഈ ഡാമിൻ്റെ പേര് പറയുന്ന ആൾക്ക് എൻ്റെ മകൾക്ക് സ്മോൾ സമ്മാനമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കമൻറ്റിൽ എന്തിടുക ഇതിൻ്റെ ഈ ഡാമിൻ്റെ പേര്. കുറുകാണ്, കർണാടക കുറുകിലുള്ള ഡാമാണ്. ഓക്കേ.